കളർ പടത്തിലേക്ക്. ഒതുങ്ങി നിന്ന ഫ്രെയിം വർക്കുകളുള്ള മലയാള സിനിമയ്ക്കപ്പുറം ഒരു വലിയ ലോകമുണ്ടെന്ന്, സ്വാതന്ത്ര്യമുണ്ടെന്ന്, കളേഴ്സ് ഉണ്ടെന്ന് തെളിയിക്കുന്ന സിനിമകളാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ എത്തുന്നത്. അവതരണ രീതിയും സാങ്കേതിക വിദ്യകളും മാറിയപ്പോൾ സിനിമ കൂടുതൽ നമ്മളിലേക്ക് അടുത്തു. 10 വർഷം മുൻപിറങ്ങിയ സിനിമകളും ഇപ്പോൾ ഓരോ വർഷം ഇറങ്ങുന്ന സിനിമകളും നോക്കിയാൽ അത് മനസ്സിലാകും. കണ്ടുപിടിച്ച് ഇത്ര കാലമായിട്ടും ബോറടിപ്പിക്കാതെ പുതുമകൾ മാത്രം സമ്മാനിക്കുന്ന മേഖലയിലെ കളർഫുൾ കാഴ്ചകളാണ് കളർ പടത്തിലൂടെ ഞങ്ങൾ കാണിക്കുന്നത്. കളർ പടത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കളർ പടത്തിന്റെ ഈ എപ്പിസോഡ് തുടങ്ങുന്നത് ഇന്ദ്രൻ സ്റ്റേഡനിൽ നിന്നാണ്. കാരണം ഈ ആഴ്ചയിൽ അക്ഷരാർത്ഥത്തിൽ സ്റ്റാറായത് ചേട്ടൻ തന്നെയാണ്. ഡോക്ടർ ബിജുവിന്റെ വെയിൽ മരങ്ങളാണ് ഇതിന് കാരണം. ഷാങ്ഹായ് ഫെസ്റ്റിവലിലെ മലയാള ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് അങ്ങനെ ഒരുപാട് അഭിനയിച്ച് തകർക്കാനൊന്നുമില്ല. എങ്കിലും അതിങ്ങനെ കാലഘട്ടങ്ങൾ ഇങ്ങനെ മാറി വരുന്നത്, കാലാവസ്ഥ മാറുന്നതൊക്കെ അതിജീവിച്ച് പോകുന്ന കുറച്ച് മനുഷ്യരുടെ കഥയാണ്. അതുകൊണ്ട് തന്നെ അതൊരു രസമായിട്ട് തോന്നി. അതിന് തയ്യാറാണെന്നും പറഞ്ഞു. കാരണമല്ല, മോശമല്ലാത്ത, അങ്ങനെ ലാഭം നോക്കി സിനിമ ചെയ്യാത്ത ഒരു കൂട്ടം ആയതുകൊണ്ട് ഒരു പരീക്ഷണം പോലെ തന്നെ എനിക്കും ഉള്ളിലൊരു സഹകരിക്കാൻ ഇഷ്ടം തോന്നി. പക്ഷേ അത് ഷാങ്ഹായ് ഫിലിം ഫെസ്റ്റിവലിലേക്ക് എത്തുമെന്നോ അതിൻ്റെ പേരിൽ ചൈനയിലേക്ക് വരാൻ പറ്റുമെന്നോ ഒന്നും കരുതിയതേയില്ല. എങ്കിലത് തുടക്കത്തിലേ തന്നെ അതൊരു മനോഹരമായിരിക്കും തോന്നി കാഴ്ചയ്ക്ക്. വേൽ മരങ്ങൾ ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണം വളരെ വ്യക്തമാണ്. അത്തരത്തിലൊരു വിഷയം മനസ്സിലാക്കാൻ ഭാഷ ഒരു പ്രശ്നമേ ആകില്ല. അവാർഡ് പടമെന്ന് നമ്മൾ വിളിക്കുന്ന മറ്റു രാജ്യങ്ങളിലെ സിനിമകൾ ഭാഷ അറിഞ്ഞിട്ടൊന്നുമല്ലോ നമ്മളും കാണുന്നത്. എത്രയോ 10-15 മത്സര ഫിലിമിൽ എത്രയോ 1000 കണക്കിന് ഫിലിമിൻ്റെ പേര് പറഞ്ഞു. അതിൽ നിന്നൊരു 15 പടം തിരഞ്ഞെടുക്കുക, അതിലൊരു പടം വെയിൽ മരങ്ങളാണ്. അപ്പോൾ അതിൽ അതിൻ്റെ കൊണ്ടാണല്ലോ പോകാൻ കഴിഞ്ഞതും. അതിലും ആകെ 8 അവാർഡേ ഉള്ളൂ. അതിൽ വെയിൽ മരങ്ങൾക്ക് ബെസ്റ്റ് ആർട്ടിസ്റ്റിക് അച്ചീവ്മെൻ്റ് അവാർഡ് കിട്ടുമ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പോൾ നമ്മൾ നമ്മുടെ നാടിനെയും നമ്മുടെ കലയെയും ഒക്കെ സ്നേഹിക്കുമ്പോഴത്തേക്ക്, അത് സത്യസന്ധമായി പറയുമ്പോഴത്തേക്കും, അത് ദേശം മറന്ന്, അങ്ങനെ ദേശഭേദങ്ങളില്ലാതെ രാജ്യങ്ങൾ എല്ലായിടത്തും അത് ഒരേപോലെ തന്നെയാണ് പ്രകൃതിയെ സ്നേഹിക്കുന്നതും ഉൾക്കൊള്ളുന്നതും എന്നുള്ള ഒരു പാഠം കൂടെ ചൈനയിൽ പോയി അവർ ആസ്വദിക്കുന്നത് കണ്ടപ്പോഴാണ്. പിന്നെ നമ്മളെ പടം തീർന്നപ്പോഴത്തേക്കും ഇതിൻ്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് അതിൻ്റെ എത്രത്തോളം അതിൻ്റെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് കഥയുടെ ഫീലിങ്ങൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അതുങ്ങൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയും സംസാരിച്ച മറുപടി പറയാൻ പറ്റിയില്ലെങ്കിലും വന്ന് കെട്ടിപ്പിടിക്കുകയും ഒക്കെ കൈതരുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു നമ്മുടെ ഭാഷയുടെയും നമ്മുടെ സിനിമയുടെയും മതിപ്പ് എനിക്ക് മനസ്സിലായത്. ഹൃദയം തൊട്ട് ലോകം അയാൾക്ക് മുന്നിൽ ചുവന്ന പരവതാനി വിരിച്ചിട്ടു. കോട്ടും സൂട്ടും ഷൂസും ഒക്കെ ഇട്ട് നന്മയും എളിമയും അപ്പോഴും കൈവിടാതെ മുറുക്കെ പിടിച്ചുകൊണ്ട് ഇന്ദ്രൻസ് റെഡ് കാർപ്പറ്റിൽ നടന്നു എന്നൊക്കെ കാവ്യാത്മകമായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മുടെ കൺമുന്നിൽ വളർന്ന ഇന്ദ്രൻ ചേട്ടൻ എന്ന ചെറിയ മനുഷ്യൻ്റെ വലിയ വിജയത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് നിർത്താതെ കൈയടിക്കാം. സിനിമ എങ്ങനെയാണ് നാടകവും സിനിമയൊക്കെ എന്നെ കൊതിപ്പിച്ചത്? അവിടെ എത്താൻ ഞാൻ ശ്രമവും എൻ്റെ കഷ്ടപ്പാടും ആയിരുന്നു വലുത്, വളരെ വലുതായിരുന്നു. അപ്പോൾ എങ്ങനെ കടന്നു കയറുക എന്നുള്ളത് ദുഷ്കരമാണ്, അത് തന്നെയാണ് പാട്. അപ്പോൾ പലരും പറയുന്നതൊക്കെ ഒന്ന് കയറി കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്നാണ്. കയറി കിട്ടിയാലാണ് പാട്, കയറി കിട്ടാൻ എളുപ്പമെന്ന് വേണം പറയാൻ. അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് അവിടെ നിന്ന് ഈ പറഞ്ഞതൊക്കെ ഒന്ന് പുറന്തള്ളി പോവുക എന്ന് പറയുന്നത് പിന്നെ പറ്റത്തില്ല. അത്രയും പ്രത്യേകതകളുള്ള ഒരാളല്ല ഞാൻ. എൻ്റെ ശബ്ദം കൊണ്ടും രൂപം കൊണ്ടുമൊക്കെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഒരു തള്ളൽ വന്നാൽ പോലും ആ കഥകിൻ്റെ ഒരു വിടവിൽ എവിടെയെങ്കിലും ചൊരുങ്ങി നിന്നില്ലെങ്കിൽ പുറത്തായി പോകും. ആയിപ്പോയാലും മറ്റുള്ളവരെ പോലെ കയറാനുള്ള ശക്തിയുള്ളവനല്ല. എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ സിനിമയൊക്കെ അതിൻ്റെ അയലത്ത് പോലും എത്തിയിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ ഒരുപാട് സഞ്ചരിക്കാനില്ലേ, അതാ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാലും പറയാം. പോയ കാല അനുഭവങ്ങളും കടന്നു വന്ന വഴികളും മറക്കാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് അദ്ദേഹം. കുറച്ചു കാലമായിട്ടേ ഉള്ളൂ ആ നടനെ തിരിച്ചറിഞ്ഞിട്ട്. ഹാസ്യതാരമായി ഒരു ഗ്യാപ് ഫില്ലറായി മാത്രം ഉപയോഗിച്ചിരുന്ന ഒരാൾ. കുടക്കമ്പി, നീർക്കോലി എന്നൊക്കെ കളിയാക്കി വിളിച്ചിട്ടുണ്ട്. ബോഡി ഷേമിംഗ് എന്ന് അന്ന് നമ്മൾ അതിനെ വിളിച്ചിരുന്നില്ലെങ്കിൽ കൂടി അത്രയും കളിയാക്കൽ അനുഭവിച്ച മറ്റൊരു നടനുണ്ടാകില്ല. തൊഴിലെന്നെ തള്ളി പറയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വലിയ വലിയ സംവിധായകരുടെയൊക്കെ സിനിമയിൽ എനിക്ക് ഭാഗമാവാൻ കഴിഞ്ഞു. പക്ഷേ അതിന് ശേഷവും പിന്നെ വീണ്ടും വീണ്ടും എൻ്റെ മോഹങ്ങൾ പോകുന്നില്ലല്ലോ വീണ്ടും അഭിനയിക്കാൻ. കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പോൾ അടുത്ത് നേരത്തെ അറിയാവുന്ന ചില ഡയറക്ടർ തന്നെ ചിലപ്പോൾ പ്രൊഡ്യൂസർ പറയും, ആ സുരേന്ദ്രൻ, അന്നൊക്കെ ഇന്ദ്രൻസ് ആയിട്ടില്ല, സുരേന്ദ്രൻ എന്തെങ്കിലും ഒരു ആ വേഷം എന്തെല്ലാം സുരേന്ദ്രൻ ചെയ്യും, അവൻ നാടകമൊക്കെ കളിക്കുന്നതാ, അവന് കൊതിയാ എന്നൊക്കെ പറയുകയാണെങ്കിലും ചിലപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു അസിസ്റ്റന്റ് ഡയറക്ടറോ ഡയറക്ടറോ പറയും, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്തോളൂ, എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സന്ദർഭമുണ്ട്, അത് നമ്മൾ കേൾക്കുന്നുമുണ്ട്. പിന്നെ അല്ലെങ്കിൽ
തീർച്ചയായിട്ടും നമുക്ക് യോഗ്യമല്ലാത്ത വേഷങ്ങൾ വരുമ്പോഴത്തേക്കോ ഒക്കെ ബുദ്ധിമുട്ട് ഒരുപാട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് പോകാൻ പറ്റാതിരുന്നത് എൻ്റെ ഞാൻ പഠിച്ച തൊഴിൽ തന്നെയാണ്. അതുകൊണ്ട് നിന്നതാണ്. ഒരു പക്ഷേ ഇല്ലെങ്കിൽ ഞാൻ പോകുമായിരുന്നു നല്ല സിനിമകളുടെ ഭാഗമായി. അപ്പോഴെനിക്ക് കുറച്ചും മതിപ്പും മര്യാദയൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ചെവിയിൽ അങ്ങനെ ഒരു വിഷയമില്ല. എങ്കിലും ബന്ധങ്ങൾ വെച്ച് തന്നെ ചിലപ്പം സ്ക്രിപ്റ്റ് പരമായിട്ട് ചർച്ച നടക്കുമ്പോൾ അതിലെ അസോസിയേറ്റോ അസിസ്റ്റന്റ് ഡയറക്ടറോ ചിലപ്പം നിനക്കിതിലൊരു വേഷമുണ്ട് അല്ലെ, നിനക്കിത് ചെയ്യാം, ഇത് കുഞ്ഞ് നീ അടങ്ങി ഇവിടെ നിൽക്കുവാണെങ്കിൽ നിനക്ക് അഭിനയിക്കാം, ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. അല്ലെങ്കിൽ കാരണം ഞാൻ പെട്ടെന്ന് സെറ്റ് ചെയ്ത ആളാക്കിയിട്ട് അടുത്ത സെറ്റിലോട്ട് പോകുമല്ലോ. അപ്പോൾ അത്രയും ബന്ധങ്ങൾ വന്നപ്പോഴത്തേക്കാണ് അത് കുഞ്ഞു വേഷങ്ങളിൽ നിന്ന് CD ഉണ്ണിക്ഷം വരെ എത്തിയത്. അതിനുശേഷം പിന്നെ എനിക്ക് കത്രിക എടുക്കാൻ അവസരം തീരെ കുറഞ്ഞു പോയി. നിരന്തരമായിട്ട് സിനിമയുണ്ട്, അതുകൊണ്ട് ഒരുപാടങ്ങനെ തോന്നുന്നു. പക്ഷേ ഇതിന് ശേഷവും ഈ നടൻ നന്നായി അഭിനയം മാത്രമായി നിൽക്കുന്ന സമയത്തും അതിലും മുൻപറിയാവുന്ന ചിലർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റായികവർ മുൻപേ പോയവർ അവരിൽ ചിലരൊക്കെ ചില പരിഹാസം കാണുമ്പോഴുള്ള ഇഷ്ടപ്പെട്ടുവെങ്കിലും ചിരിക്കുമെങ്കിലും കൈ തരുമെങ്കിലും അത്രയൊന്നും വേണ്ടായിരുന്നു, വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ ഇതൊക്കെ ഒരു പൂരപ്പടക്കം, ഇതൊക്കെ പെട്ടെന്ന് പൂരം കഴിയുമ്പോൾ അങ്ങ് ഇറങ്ങും, അങ്ങനെയൊക്കെ പറയുന്നതും നമ്മളെ ചെവി കേൾക്കുന്നതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെയും തടിച്ചല്ലോ, മുടിയൊക്കെ പോയല്ലോ, കറുത്തു പോയല്ലോ എന്നൊക്കെ തുടങ്ങി ഒരു മനുഷ്യൻ ജീവിതത്തിൽ നിരന്തരം കേൾക്കേണ്ടി വരുന്ന ചോദ്യങ്ങളാണിതൊക്കെ. ഇവരൊക്കെ മനുഷ്യന്മാരെ കാണുന്നത് വേറെ എന്തോ ആയാണെന്ന് ചിലപ്പോഴൊക്കെ തോന്നാം. അത്രത്തോളം ബോഡി ഷെയ്മിങ് അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞ് മറ്റൊരാളെ തളർത്തിയവരായിരിക്കാം ഞാനും നിങ്ങളും. അതിനു നേരെ ഒരു കണ്ണാടി തിരിച്ചു വെച്ചതാണ് അഷ്റഫ് ഹംസയും വിനയ് ഫോർട്ടും ചിന്നുവുമെല്ലാം. തമാശ വെറും തമാശയായിരുന്നില്ല, വളരെ ഗൗരവമുള്ള വിഷയം രസകരമായി അവതരിപ്പിച്ചു. തമാശ എന്ന ചിത്രം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണണം, കാരണം ഐ തിങ്ക് ഞാൻ ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് അത് വേറൊരാൾക്ക് ബുദ്ധിമുട്ടോ അവരുടെ തമാശയ്ക്ക് ഇതിവൃത്തോ ആവാനുള്ളതല്ല. അതെൻ്റെ ജീവിതമാണ്, അതെൻ്റെ അവകാശമാണ് എന്നൊക്കെ കാണിച്ചു തരുന്ന ഒരു പടമാണ്. അത് കണ്ടിട്ട് മോട്ടിവേഷൻ കിട്ടാത്ത ഒരാളുമായി ഇൻസ്പയർഡ് ആവാത്ത ഒരാളും ഉണ്ടാവില്ല. കാരണം ആ ചിത്രം അത്രത്തോളം ജീവിതത്തോട് ഇടചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. ഞാൻ ആ സിനിമയിൽ ശ്രദ്ധിച്ച ഒരു ഭാഗമുണ്ട്, വടക്കുനോക്കി യന്ത്രം സിനിമയിൽ ശ്രീനിവാസനും പാർവതിയും നിൽക്കുന്ന ഫോട്ടോ, ഉയരക്കുറവുള്ളവരുടെ ഫോട്ടോയുടെ അടിയിൽ കൊണ്ടുപോയി ഒട്ടിക്കുന്ന ഏർപ്പാട്, ഇതൊക്കെ ഇപ്പോഴും തമാശയാണോ എന്ന് കമന്റിലൂടെ ചിന്നു അതിൽ ചോദിക്കുന്നുണ്ട്. സിനിമയിലുള്ളതുപോലുള്ള അനുഭവങ്ങൾ യഥാർത്ഥ ചിന്നുവിനും ഉണ്ടായിരുന്നു. ഞാൻ ടിവിയിലെ ഷോസ് ഏകദേശം ഒരു 2-3 വർഷം ഞാൻ 1920 ഒക്കെ ആയപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രായത്തിൽ ഓരോ കിലോ കൂടുന്നോറും ഓരോ തമാശകളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു അതിരുവിട്ട് പോയിട്ടുണ്ടോ, ആ സമയങ്ങളിൽ അത് തമാശയാണെന്ന് ഒരു പക്ഷേ അതൊരു ബോഡി ഷെയ്മിങ് ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അത് ബോഡി ഷെയ്മിങ് ആയിരുന്നു. അത് കാരണം നമ്മൾ ആ സമയത്ത് എടുത്ത തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ആ സമയത്ത് ചെയ്ത കാര്യങ്ങൾ, ചൂസ് ചെയ്ത ഡ്രസ്സ് ഓപ്ഷൻസ്, പോയ സ്ഥലങ്ങൾ, സന്ദർഭങ്ങളൊക്കെ ഒരു പക്ഷേ മാറിയിട്ടുണ്ടാവുമെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അന്ന് അത് മനസ്സിലായില്ല, ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതിനെയൊക്കെ തോന്നുന്നുണ്ട്. നമ്മൾ പ്രേക്ഷകർക്ക് ഒരു സങ്കല്പം ഉണ്ടായിരുന്നു, മെലിഞ്ഞ ശരീരവും പതിഞ്ഞ ശബ്ദവും നീളമുള്ള മുടിയും അങ്ങനെ കുറേ മാറ്റങ്ങൾക്കിടയിലും ഇന്നും അതൊക്കെ മുഴച്ചു നിൽക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം. സിക്സ് പാക്ക് ഹീറോസ്, മെലിഞ്ഞ വെളുത്ത നായകന്മാർ, എനിക്കൊന്നും അതൊക്കെ പയ്യെ മാറി വരുന്നുണ്ട്. പയ്യെ മാറിയാലും പോരാ, അവരുടെ ഈ മാറ്റത്തിൽ നമ്മൾ അവരെ കളിയാക്കുകയല്ലല്ലോ. അവരെ നമുക്ക് ചുറ്റും കാണുന്നവർ എല്ലാതരം ആൾക്കാരും ഉണ്ട്. അപ്പോൾ എല്ലാതരം ആൾക്കാരുടെയും കഥ പറയണം, അല്ലെങ്കിൽ അത് കേൾക്കാൻ ഓഡിയൻസ് ഉണ്ടെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അത് ഒരു കോമഡി അല്ലെങ്കിൽ കോമിക് റിക്വയർമെൻ്റ് ആയിട്ട് മാത്രം മാറ്റാണ്ട് അവരുടെ കഥയും പറയപ്പെടേണ്ടതാണ്, അവരെയും നമുക്ക് സ്ക്രീനിൽ കാണണം എന്ന് ഒരു ഓഡിയൻസ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഡയറക്ടറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ചാൻസ് ചോദിച്ചു വന്നൊരു ഒരു കുട്ടിയെക്കുറിച്ച് പറയുകയുണ്ടായി, അത് എനിക്ക് ചായക്കടക്കാരനായിട്ട് പോലും നിർത്താൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ശരീരപ്രകൃതം, എനിക്ക് അങ്ങനെ കാണാൻ അങ്ങനെ ഒരു നിറമുള്ള ഒരാളാണെന്ന രീതിയിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊക്കെ ശരിക്കും ഇപ്പം മാറി വരുന്നുണ്ട്. അതിൻ്റെ സമയം കഴിഞ്ഞു, അത് കാലഘട്ടപ്പെട്ട ഒരു ചിന്താഗതി തന്നെയാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ തിരിഞ്ഞു നോക്കിയാൽ ഞാൻ ചായക്കടയിലും ഒരു പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കാണുന്ന ആൾക്കാരെ അവരെ സ്ക്രീനിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഓഡിയൻസ് അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരിന്ന് നമുക്ക് ചുറ്റുമുണ്ട്. അതിനുള്ളൊരു ഓഡിയൻസ്, അത്രമാത്രം മെച്യൂർ ആയിട്ടുള്ളൊരു ഓഡിയൻസ് നമുക്കുണ്ട്. അങ്ങനത്തെ സിനിമകളിപ്പോൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ മാറ്റം സംഭവിക്കുന്നു എന്ന് തോന്നുന്നു. ചിന്നു പറഞ്ഞത് തന്നെയാണ് ശരി.
കാലഹരണപ്പെട്ട സങ്കല്പങ്ങൾ ഇനിയും മാറേണ്ടതുണ്ട്. പലതും പലരും വരാനിരിക്കുന്ന നിരവധി ചിത്രങ്ങളുടെ പ്രഖ്യാപനങ്ങളും ടീസറുകളും ഒക്കെ ഈ ആഴ്ചയുണ്ടായിരുന്നു. പ്രീ മൂവി റിവ്യൂ നിമേഷ് പറയും. ഈ ആഴ്ച നമ്മൾ വിലയിരുത്തുന്നത് മൂന്ന് സിനിമകളാണ്. അതിൽ ആദ്യത്തേത് 18-ാം പടി. ഇനി വരാൻ പോകുന്ന പുതുമുഖ ചിത്രമാണ് 18-ാം പടി. പേര് പുറത്തു വന്നത് മുതൽ ആകാംക്ഷ തരുന്നത് തന്നെയാണ് സിനിമ. മമ്മൂട്ടി പടത്തിലുണ്ടെന്ന് പറഞ്ഞത് മുതൽ എല്ലാവരും പടത്തിനെ കുറിച്ചായി ചർച്ച. ചിത്രത്തെക്കുറിച്ച് ആദ്യം പുറത്തു വന്നത് മമ്മൂട്ടി പുറത്തുവിട്ട 18-ാം പടിയിലെ ലുക്കിനെ കുറിച്ചാണ്. പൃഥ്വിയുടെയും ഉണ്ണിമുകുന്ദന്റെയും കഥാപാത്രങ്ങളെക്കുറിച്ചും ഇനി കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു. ശങ്കർ രാമകൃഷ്ണനാണ് ചിത്രത്തിന്റെ സംവിധാനം. അതുകൊണ്ട് തന്നെ ഒരു മികച്ച ക്ലാസിക് നമുക്ക് പ്രതീക്ഷിച്ച് തിയേറ്ററിലേക്ക് പോകാം. പൊറിഞ്ചു മറിയം ജോസ്, പുത്തമ്പള്ളി ജോസ്, ആലപ്പാട്ട് മറിയം, കാട്ടാളൻ പൊറിഞ്ചു, ഇത് മൂന്നും ചേർന്നാണ് ഈ വ്യത്യസ്ത പേര്. പൊറിഞ്ചു മറിയം ജോസിന്റെ സംവിധായകൻ മോഷൻ പോസ്റ്ററാണ് ആദ്യം പുറത്തു വന്നത്. അതിൽ നിന്ന് തന്നെ മൂന്ന് കേന്ദ്ര കഥാപാത്രങ്ങളെയും അവരുടെ സ്വഭാവവും കാണിക്കാൻ സംവിധായകന് സാധിച്ചു എന്ന് വേണം പറയാൻ. ജോസായി എത്തുന്നത് ചെമ്പൻ വിനോദാണ്. നൈല ഉഷ അവതരിപ്പിക്കുന്ന ആലപ്പാട്ട് മറിയം തികച്ചും ബോൾഡാണ്. കാട്ടാളം പൊറിഞ്ചു എത്തുന്നത് ജോജു ആണ്. ഇവർ മൂന്നുപേരും എങ്ങനെ സിനിമയിൽ കണക്ട് ചെയ്യപ്പെടുമെന്ന് കാത്തിട്ട് തന്നെ കാണണം. ഇനി നമുക്ക് തമിഴിലേക്ക് പോകാം. മെർസലിനു ശേഷം വിജയും ആറ്റ്ലിയും ഒന്നിക്കുന്ന സിനിമയാണ് വിജിൽ. ആദ്യം ഈ സിനിമയുടെ പേര് തളപതി 63 എന്നായിരുന്നു. പിന്നീട് ചിത്രത്തിന്റെ പേര് മാറ്റി വിജിൽ എന്നാക്കി. പോസ്റ്റർ എത്തിയതോടെ ചിത്രത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഇതിലേറ്റവും പ്രത്യേകത വിജയ് എത്തുന്നത് ഡബിൾ റോളായാണ്. എന്തായാലും ലുക്കിൽ തന്നെ ഒരു പ്രതികാരം മണക്കുന്നുണ്ട്. സ്ഥിരം വിജയ് സിനിമകൾ പോലെയാകുമോ വിജിലുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. 12-ാമത് ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ അവസാനിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് രണ്ട് കാര്യങ്ങളാണ്. 36 വർഷങ്ങൾക്ക് ശേഷം അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രമാണ് സുഖാന്ത്യം. മേളയിൽ സ്പെഷ്യൽ സ്ക്രീനിംഗ് വിഭാഗത്തിലായിരുന്നു ചിത്രം പ്രദർശിപ്പിച്ചത്. ആളുകൾ ഏതെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് വഴിപൊട്ടിപ്പോയി എന്ന് തോന്നിയപ്പോൾ ആദ്യത്തെ പറ്റി ആലോചിക്കും. അങ്ങനെ വരുമ്പോൾ അവരെ ഒന്ന് ആരെങ്കിലും ഒന്ന് ആ സമയത്ത് ഒന്ന് പ്രത്യേകിച്ച് ഒന്ന് അവരുമായിട്ട് ഒന്ന് സംസാരിച്ചാൽ, പ്രതീക്ഷ കൊടുത്താൽ ചിലപ്പോൾ അവർ ആ ആശ്രമത്തിൽ ഒന്ന് പിന്നോങ്ങും. അധികം പേരും അങ്ങനെയാണ്, 99% പേരും അങ്ങനെയാണ്. അങ്ങനെ കൺസൾട്ടേഷൻ ഇല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും ഒരു പെട്ടെന്ന് തീരുമാനമെടുത്തിട്ട് അങ്ങ് സംഭവിക്കുന്നത്. ഇത് അറിയാവുന്ന വിവരമുള്ള 3-4 പേരാണ് ഇവർ. കമ്പനി ഉണ്ടാക്കുന്ന അങ്ങനെയാണ്, ഇവർക്ക് സുഖമരണം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മരിക്കാൻ പോകുന്ന ആൾക്ക് കഷ്ടപ്പെടാതെ മരിക്കണം എന്നല്ലേ വിചാരിക്കുന്നത്. എന്നാൽ പിന്നെ സുഖഭരണത്തിന് പോവാം എന്ന് പറഞ്ഞിട്ട് ആളുകൾ വരുന്നത്. ചെറുകഥയ്ക്കുള്ള സ്ഥാനം പോലെയാണ് സാഹിത്യത്തിൽ, ചെറുകഥയ്ക്കുള്ള സ്ഥാനമാണ് ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് പിന്നെ ഹ്രസ്വ ചിത്രത്തിന്, ഫിക്ഷൻ അതായത് പിന്നെ കഥാചിത്രത്തിന്, ഹ്രസ്വ കഥാചിത്രത്തിനുള്ള സ്ഥാനം ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനൊരു അവസരം വന്നുകൊണ്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതുകൊണ്ട് ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് ഷോർട്ട് ഫിലിം എടുക്കാൻ പോകുന്ന അർത്ഥമില്ല. IDSFFK ഇത്തവണ ചർച്ചയായ മറ്റൊരു വിഷയം ആനന്ദ് പട്വർദ്ധന്റെ റീസൺ ആണ്. പട്വർദ്ധൻ വിഷയത്തിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലും കൃത്യമായ അഭിപ്രായമുണ്ട് അടൂരിന്. ആനന്ദ് പട്വർദ്ധന്റെ പടങ്ങളൊന്നും ഈ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെടാറുണ്ട്. അതിന് ചിലപ്പോഴും പലപ്പോഴും നാഷണൽ അവാർഡൊക്കെ കിട്ടുമ്പോൾ പോലും ആ പടങ്ങൾ ദൂരദർശനൊന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ സെൻസർ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഒരു പോയിന്റ് ഉണ്ട് പറയാം, അത് ആളുകൾ കാണാൻ പാടില്ല. സെൻസർ ചെയ്തൊരു പടമാണെന്നുണ്ടെങ്കിൽ കാണിക്കാതിരിക്കേണ്ട അതിനെ കാണരുത് എന്ന് പറയാൻ അർത്ഥമൊന്നുമില്ല. സംഘപരിവാറിനെ വിമർശിക്കുന്ന പട്വർദ്ധന്റെ ഡോക്യുമെന്ററിക്ക് ചലച്ചിത്രോത്സവത്തിൽ നേരത്തെ പ്രദർശനാനുമതി നൽകിയിരുന്നില്ല. സെൻസർ ഇളവ് നൽകാൻ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം തയ്യാറാകാതിരുന്നതായിരുന്നു പ്രതിസന്ധി. എന്നാൽ നിബന്ധനകളോടെ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. The question is, when will the people of India wake up and throw them out? Because that also will happen. It didn't happen this time because they have complete control over money. Money power is there. So they have bought the electronic media, the print media, the social media. So people are brainwashed by their kind of propaganda. തോൽക്കാൻ മടിയുള്ള ഇങ്ങനെ കുറച്ചുപേരുണ്ട്. ആനന്ദ് പട്വർദ്ധന്റെ രാഷ്ട്രീയം വാക്കുകളിലും റീസണിലും വ്യക്തമാണ്. കേരള ഈസ് എൻ ഓൾട്ടർനേറ്റ്. കേരള ഈസ് വൺ പ്ലേസ് വേർ BJP ഹാസ് നെവർ വൺ എ സിംഗിൾ സീറ്റ്. And I hope it stays like that. There are some places in our country, Kerala is one of them, Tamil Nadu is another one,
thanks to probably the ideas of people like Periyar that this right wing penetration has not happened to the same extent as it has happened in other parts. ആവിഷ്കാര സ്വാതന്ത്ര്യം കാണിക്കുന്നത് സംഘപരിവാറിനെതിരെയാണെങ്കിൽ അടൂർ പറഞ്ഞതുപോലെ ഇവിടെ നടക്കുന്നത് യുദ്ധം തന്നെയാണ്. കളർപടത്തിന്റെ സ്റ്റാർ ഓഫ് ദി വീക്ക് ടോവിനോയാണ്. വർഷങ്ങളായി ടോവിനോ സിനിമയിലുണ്ടെങ്കിലും നായകനാകുന്നുണ്ടെങ്കിലും ഒരു സ്ഥിരം നായകനാകണമെന്ന് പറഞ്ഞുള്ള ബലം പിടുത്തമില്ല. അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഇത്തരം കഥാപാത്രങ്ങളിലൂടെ തന്നെയാണ് ടോവിനോ സ്റ്റാർ ആകുന്നത്. ഞാൻ നായകനായിട്ട് ആദ്യമായിട്ടൊരു സിനിമ ഇറങ്ങിയത് ജൂണിലാണ്. 2019 ജൂണിലാണ് ഞാൻ നായകനായിട്ടുള്ള ആദ്യത്തെ സിനിമ ഇറങ്ങുന്നത്. അതിന് മുമ്പുള്ള 3 സിനിമകളിലും ഞാൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ റോളുകളാണ്. ഞാൻ സത്യം പറഞ്ഞല്ല, അങ്ങനെ ഒരുപാട് സിനിമകൾ ഒരുമിച്ച് ചെയ്യുന്നില്ല. ഒരു സിനിമ തുടങ്ങി തീർത്തിട്ടേ അടുത്ത സിനിമയിലേക്ക് പോകാറുള്ളൂ. അപൂർവമായിട്ട് ഏതെങ്കിലും ഒരു സിനിമയുടെ ഒന്നോ രണ്ടോ ദിവസം ബാക്കി വരികയും നമ്മൾ അതെന്തെങ്കിലും ലൊക്കേഷൻ്റെയോ ഏതെങ്കിലും ആർട്ടിസ്റ്റിൻ്റെയോ അവൈലബിലിറ്റി പ്രശ്നം കാരണം കൊണ്ട് അപൂർവമായിട്ട് മാത്രമേ അങ്ങനെയും സംഭവിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഒരു സിനിമ തുടങ്ങി, അതുകൊണ്ടാണ് ഞാൻ ഓരോ സിനിമയിലും ഓരോ രൂപത്തിലിരിക്കുന്നത്. ഓരോ സിനിമ കഴിയുമ്പോഴും ആരാധകരുടെ എണ്ണം കൂടുന്ന നായകൻ, വളരെ വ്യത്യസ്തമായ വേഷങ്ങളുമായി സ്ക്രീനിലെത്തുന്ന നടൻ ലൂക്കയാണ് ടോവിനോയുടെ ഏറ്റവും പുതിയ ചിത്രം. എന്താണ് ലൂക്ക, ആരാണ് ലൂക്ക എന്നൊക്കെ ടോവിനോ പറയും. ഒരു റൊമാൻറ്റിക് സിനിമയാണ്. കഥാപാത്രം ഒരു ഒരു സ്ക്രാപ്പ് ആർട്ടിസ്റ്റാണ്. പെയിൻറ്റിങ്ങും ചാർക്കോൾ പെയിൻറ്റിങ്ങും മറ്റേ അങ്ങനത്തെ ഒരു ഇയാളുടെ ഒരു ഒരു ചെറിയൊരു വട്ടൻ ലൈഫാണ്. തുപ്പലോട്ട് പുസ്തകം പേജ് മറിക്കുന്ന ആളാണ്. ഈ നിഹാരിക എന്ന് പറയുന്ന നായിക കഥാപാത്രം പറയുന്നില്ല എന്താണ് വായി കിടക്കുന്ന തുപ്പല് എന്തിനാണ് അറയ്ക്കുന്നതെന്നാണ് ഇയാൾ ചോദിക്കുന്നത്. ഇയാൾക്ക് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ന്യായങ്ങളുണ്ട്. അയാളുടെ വീട്ടിൽ എല്ലാം അലങ്കോലമായിട്ടല്ലേ കിടക്കുന്നത് എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നത് നിങ്ങൾക്കാണ് അലങ്കോലം, എനിക്കതൊരു ഓർഡറാണ് എന്ന് പറയുന്ന അയാളുടേതായിട്ടുള്ള കുറേ തിയറികളും ജസ്റ്റിഫിക്കേഷൻസും ഒക്കെ ആയിട്ട്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്ന താരങ്ങളിൽ ഒരാളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ടോവിനോ. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ നടക്കുന്ന ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ചില സാഹസിക രംഗങ്ങൾ കണ്ടാൽ പേടിയൊക്കെ നമുക്കും തോന്നും. ഒരു ഡ്യൂപ്പ് ചെയ്യുമ്പോൾ അയാൾക്ക് അപകടം പറ്റുന്നതും ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് അപകടം പറ്റുന്നതും രണ്ടും മനുഷ്യർക്ക് തന്നെയല്ലേ സംഭവിക്കുന്നത്. അപ്പോൾ അപകടം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നതുമാണ്. പക്ഷെ ഞാനിങ്ങനെ മറയുകയും എൻ്റെ മൂവ്മെൻറ്റ്സും ചിലപ്പോൾ അതിൻ്റെ സ്പീഡിൻ്റെ വ്യതിയാനം കൊണ്ടായിരിക്കാം പെട്ടെന്ന് ഈ തീയൊന്ന് ആളി മുഖത്തേക്ക് പിടിച്ചു. ഇതിനേക്കാളും വലിയ അപകടം സംഭവിക്കുമായിരുന്ന ഒന്നാണ്, പക്ഷേ സംഭവിച്ചില്ല. എന്തോ ഭാഗ്യം കൊണ്ടോ എന്തുകൊണ്ടൊക്കെയോ ഈയിടെ ഉണ്ടായ ഒരു വിവാദമാണ് ടോവിനോ അച്ചായൻ. കാര്യം ചെറിയ സംഭവമാണെങ്കിലും ടോവിനോയ്ക്ക് അതത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ വിളി കേൾക്കാൻ അത്ര സുഖമില്ലെന്നാണ് ടോവിനോ പറയുന്നത്. കുറേ പേരെ ചേട്ടാ ചേട്ടാന്നൊക്കെ വിളിക്കുന്നില്ല, എന്നെ ചേട്ടാന്ന് വിളിച്ചുകൂടെ. ഞാൻ അതിനോടാണ് യൂസ്ഡ് ആയിട്ടുള്ളത്. എനിക്ക് തോന്നി അത് ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് ഇച്ചായെന്ന് വിളിക്കുന്നതെന്ന്. എനിക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇച്ചായെന്ന് വിളിച്ചപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയെന്ന് വരില്ല. കാര്യം ഞാൻ അതിനോട് പരിചിതമല്ല എനിക്ക് ആ പേര്. ഇപ്പോൾ എന്നേക്കാൾ പ്രായം കുറഞ്ഞൊരാൾ എന്നെ പേര് വിളിച്ചുകൊണ്ട് എനിക്കതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് ഒരു ബഹുമാനക്കുറവായിട്ട് ഞാൻ ഒരിക്കലും കരുതുകയില്ല. ഇച്ചായെന്ന് വിളിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഇച്ചിരി അൺകംഫർട്ടബിൾ ആവാറുണ്ട്. കാര്യം ഞാനും അതിന് ആ ഒരു വർഗീയമായിട്ടുള്ള പേര് വിളിക്കി കൂട്ട് നിൽക്കുകയാണോ എന്നുള്ളത് ഞാനത് പ്രോത്സാഹിപ്പിക്കാറില്ല. ഞാനത് മുമ്പും പലതവണയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചിലരിതൊന്നുമില്ലാതെ നിഷ്കളങ്കമായിട്ട് അവർ എന്നെ അങ്ങനെയാണ് വിളിക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ട് വിളിക്കുന്നവരുണ്ടാവാം. അല്ലാതെ അവരുടെ മനസ്സിൽ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. കുറേ പേരും അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ആദ്യമായിട്ട് ആ പേരിട്ട ആളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇതൊരു നല്ല നിലപാടാണ്. ചേട്ടന്മാർക്കും ഇക്കമാർക്കും അച്ചായന്മാർക്കും വേണമെങ്കിൽ ഇക്കാര്യത്തിൽ ടോവിനോയെ ഫോളോ ചെയ്യാം. കളർ പടത്തിന്റെ ഈ എപ്പിസോഡ് പൂർണ്ണമാവുന്നു. കളർഫുൾ കാഴ്ചകളുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.